നമുക്ക് പെട്ടെന്ന് കാശിന് കുറച്ച് അത്യാവശ്യം വന്നു, നമ്മുടെ കയ്യിലാണെങ്കിൽ ATM കാർഡ് ഇല്ല, എന്ത് ചെയ്യാൻ പറ്റും എന്ന ടെൻഷൻ ആവേണ്ട കേട്ടോ. നിങ്ങളൊരു SBI യൂസറാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്കൊരു SBI അക്കൗണ്ടും അതുപോലെ തന്നെ SBIയുടെ യോനോ എന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 20,000 രൂപ വരെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഒരു ATM കൗണ്ടറിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ATM കാർഡ് നമ്മൾ മറന്നു വെച്ചാൽ പോലും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. നമ്മൾ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത യോനോ ആപ്പ് ഓപ്പൺ ചെയ്യുക. യു ഓൺലി നീഡ് വൺ എന്നാണ് യോനോൻ്റെ ഫുൾ ഫോം. ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാം. നമ്മുടെ പിന്നും കാര്യങ്ങളും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് സ്ക്രീൻ വരിക. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ, യോനോ ക്യാഷ്, ഇത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ATM കൗണ്ടറിൽ നിന്ന് വിഡ്രോ ചെയ്യാം, അതുപോലെ മെർച്ചൻ്റ് POS എന്നൊക്കെ വിഡ്രോ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് 20,000 ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലുള്ള ബാലൻസും അതുപോലെ നിങ്ങൾക്ക് രണ്ട് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര അക്കൗണ്ട് എന്നുള്ളത് കാണിക്കും, അതിലെ ബാലൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നാണ് കാശ് വിഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അക്കൗണ്ട് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എത്ര രൂപ ആണെന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. 20,000 രൂപ വരെ ലിമിറ്റ് ഉണ്ട്. ഞാനിവിടെ 2,000 രൂപ വെച്ച് ഒരു ടെസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഈ 2,000 രൂപ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതൊരു വലിയ സൗകര്യമാണ്. ഇപ്പോൾ നമ്മളെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മൾ വേറെ ആർക്കെങ്കിലും ഇപ്പോൾ ക്യാഷ് അത്യാവശ്യം വേണ്ടി വന്നൊരു സമയത്ത് നമുക്ക് ഇതേപോലെ കൊടുത്തതിന് ശേഷം നമുക്ക് വരുന്നൊരു SMS മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഇവിടെ നമ്മളൊരു പിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അത് ഈ ഒരു പിൻ നമ്പറും കൂടെ തൽക്കാലത്തേക്ക് വേണ്ടി മാത്രം സെറ്റ് ചെയ്യുന്നൊരു പിൻ നമ്പറാണ്. ഇതുകൂടെ നമുക്ക് ഈ ഒരു ATM കൗണ്ടറിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല 1, 2, 3 എന്നുള്ള കൺസിക്യൂട്ടീവ് നമ്പർ, അങ്ങനെ നമ്മൾ കൊടുത്താൽ പറ്റില്ല. നമ്മൾ ഇടവിട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു 6 നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആ പിൻ നമ്പറും കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞു, നമുക്ക് നെക്സ്റ്റ് ഫിനിഷ് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഒരു SMS കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു SMSൽ നമുക്കൊരു പിൻ നമ്പർ കൂടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പിൻ നമ്പറും നമ്മൾ ATM കൗണ്ടറിൽ എൻ്റർ ചെയ്യാണ്ട് നമുക്ക് 4 മണിക്കൂർ സമയമുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ SMS വന്നതിലത്തെ ഈ ഒരു 965 കണ്ടില്ലേ, ഈ ഒരു നമ്പർ കൂടെ നമ്മൾ ATM കൗണ്ടറിൽ പോയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ATM കൗണ്ടറിലേക്ക് പോവാം. ATM കൗണ്ടറിൽ തുറക്കുമ്പോൾ തന്നെ നമുക്ക് യോനോ ക്യാഷ് എന്ന് കാണും, കണ്ടില്ലേ. ഈ യോനോ ക്യാഷ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലത്തെ SMS വന്ന നമ്പറാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ SMS, അപ്പോൾ ഈ നമ്പർ ഇപ്പോൾ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ പറഞ്ഞു കൊടുത്താലും നമുക്ക് ഈ SMS നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എമൗണ്ട് എത്ര വിഡ്രോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം സെറ്റ് ചെയ്തൊരു പിൻ നമ്പർ ഉണ്ടല്ലോ, അതും കൂടെ ചോദിക്കും. ആ പിൻ നമ്പറോടെയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാശ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.